Hey guys, what's up? Appo innathe video like ellavarkku swagatham. Okay guys, appo innu nammal etti chernirikkunnathu MZRP ilana. Okay, appo MZRP inde oru kidilan episode like ellavarkkum swagatham. ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റാൻഡത്തിന് നമ്മൾ ബങ്കറിൽ കൊണ്ടാക്കിയായിരുന്നു. അതിനുശേഷം ഞാനിവിടെ ഫുഡ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ ക്യാരറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു സംഭവം കണ്ടോ ഈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. ഇത്രയും ദിവസം ഇവിടെ സിറ്റിയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ബിൽഡേ കണ്ടിട്ടില്ല. ഇത് ആരുണ്ടാക്കിയതാണെന്ന് അറിയത്തില്ല. ബിൽഡിങ്ങിൻ്റെ രൂപരേഖ കണ്ടിട്ട് റാൻഡത്തിൻ്റെ രൂപരേഖയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സംഭവം എന്തോ ഔട്ട് ഹൗസ് പോലെ എന്തോ ഒരു സംഭവമാണ്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ ഇത്. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലായിരുന്നു സംഭവം. ഓരോരുത്തരെ ബിൽഡിങ്ങിന് അകത്ത് ഓരോ മാറ്റാണ് കൊടുത്തത്. ഇവിടെ റെഡ്, അതേപോലെ തന്നെ അതാണ്ട് ഇവിടെ ബ്ലൂ. ഇപ്പം ബ്ലൂ ആണെന്ന് പറയുമ്പോൾ എൻ്റെതായിരിക്കുമല്ലോ പൊതുവേ. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലൂ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നുമില്ല. ഞാനിവിടെ ഫുഡ് നോക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത് തന്നെ അറിയുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ബെഡ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം. ഇപ്പോഴത്തെ പിന്നെ ആരൊക്കെയുള്ള കളറായത്? ഓ, ഇത് സിൽസിലെ മഞ്ഞ. അപ്പം എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഔട്ട് ഹൗസ്. അത് ശരി, ഇവിടെ സ്പൈഡർ ഇപ്പോൾ. ഓക്കെ, ഈ സാധനം മൊത്തം നമുക്ക് വെട്ടിയാൽ കളയണം. ഇത് ഇത് എവിടെ നോക്കിയാലും ഈ സ്പൈഡർ വെബ് ആണല്ലോ ഇപ്പോൾ. എന്താ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മൊത്തം എന്തൊക്കെയാ മാറ്റങ്ങൾ വരുന്നുണ്ട്, എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കണ്ട. ഇപ്പോൾ ഇവിടെ എൻ്റെ കളറ്, ഇത് ആരെ കളറാ? ആ, ഇത് കണ്ണാപ്പി സിൽസില റാൻഡം ഞാൻ. അപ്പം ടോമിൻ്റെ കളർ ഇല്ലേ? അത് ശരി, ടോമിന് ഇല്ലേ? ടോമിന് വീടൊന്നും ഇല്ല. മീൻസ് ടോമിനുള്ള വീടില്ല ഇവിടെ. എടാ റാൻഡമേ, നീ ടോമിന് മാത്രം വീടുണ്ടാക്കിയില്ലേ? കൊള്ളാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് പോവാം. താഴോട്ട് പോയിട്ട് റാൻഡത്തിനെ കാണണം. റാൻഡത്തിനെ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ കൊണ്ടിട്ടതാണ്. എന്താണ് അവസ്ഥയെന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ഈ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. സൂപ്പർ മാർക്കറ്റിൽ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും കൂടെ കുറച്ച് ഫുഡും കൂടെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും എന്താ സൗണ്ട്? മീനായിരുന്നു പേടിപ്പിക്കാനായിട്ട്. കുരു. ഓക്കെ, നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൂടെ കുറച്ച് ഫുഡ് എടുക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നേരെ നമുക്ക് ബംഗാറിലോട്ട് പോകാം. അവിടെ എന്തൊരാണ് അവസ്ഥയെന്നൊന്നും അറിയില്ല. ഇനി അവിടെ കിടന്ന് ഇന്ത്യ എന്താണ് പരിപാടി? ഇതിനകത്ത് കുറേ തറയിലൊക്കെ കുറേ ആയിട്ടുണ്ടായിരുന്നല്ലേ. ഏ, ഇവിടെ നിന്ന് ഫുഡില്ലേ? ഏ, ഈ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഫുഡൊക്കെ അവിടെ പോയി. ദേ, ഏ, വാട്ട്? ഈ സാധനം ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇതെങ്ങനെ പെട്ടെന്ന് വന്നത്? വന്ന ഗൈസ്, ഇത്രയും നേരം ഈ തറയിലൊന്നും ഇല്ലായിരുന്നല്ലോ. പെട്ടെന്ന് എങ്ങനെ ഇതൊന്നേ? ഓക്കെ, നെവർ മൈൻഡ്. ഓക്കെ, നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. ഇവിടെ കുറേ ആക്സ്. ഏ, അത് ശരി, അതിഞ്ഞ് പോരട്ടെ. എൻ്റെ ഇരിക്കുന്ന ഉണക്ക സാധനങ്ങൾ ഇതിനകത്തോട്ടങ്ങ് വെച്ചേക്കുക. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന അടിപൊളി സാധനങ്ങൾ ഞാൻ എടുക്കാം. ഏഹ്, ഇതിനകത്തൊന്നുമില്ല. എൻ്റെ അമ്മ ഫുഡ് 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 ഫുഡ്. ഓ, ഇത്രയും ആവശ്യമുള്ളൂ. ഇത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. ഇത് മതി, ഇത് മതി, ഇത് മതി, ധാരാളം. എൻ്റെ മോനെ, ബാക്കിയുള്ള ഫുഡുകളെല്ലാം ആരാ എടുത്തുകൊണ്ട് പോയി ഗൈസ്? ഇത് ആരാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് അടിച്ചു മാറ്റുന്നത്? ഞാനല്ലാതെ വേറെ ഇവനെ ഏതോ ഒരു കള്ളം കയറിയിട്ടുണ്ടല്ലോ ഇവിടെ. ഓക്കെ, ഏഹ്, അത് ശരി. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഫോട്ടോ, അയ്യോ, ഇൻവെൻട്രി സ്ഥലമില്ല. ഓക്കെ, അവിടെ കിടന്നോട്ടെ. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ബംഗറിലോട്ട് പോവാം. ബംഗറിലോട്ട് പോയിട്ട് ബാക്കി പരിപാടി എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് തീരുമാനിക്കാം. ആ പൊട്ടം കൊണപ്പം ഇനി എന്തൊക്കെ കാണിച്ചു വയ്ക്കുന്നെന്ന് എനിക്ക് ഉരുപിടുത്തുമില്ല. അവിടെ പേടിച്ച് പോയെന്ന് ഇനി വല്ല മുള്ളിയാങ്ങനെ ചെയ്യുകയും ചെയ്തോന്ന് റാൻഡത്തിൻ്റെ സുഖമാണ്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റൂല. ഏഹ്, ഇവിടെ കുറേ സ്പൈഡർ വെബ് മാങ്ങാത്തൊലി. ഇന്നെന്ത് പറ്റി? ഇന്ന് നേരത്തിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. നൈറ്റ് ഒന്നാവുന്നില്ലല്ലോ. പ്രേതം ചത്തുപോയ
ഓക്കേ അപ്പൊ നമുക്ക് നമ്മുടെ റാൻഡത്തിൽ അവിടെ അവിടെ നോക്കിയിട്ട് കാര്യമില്ല, അവിടെ ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവിടെ നോക്കിയപ്പോഴും ഫുഡൊന്നും ഇല്ലായിരുന്നു. നമുക്ക് എന്തായാലും ബങ്കറിലോട്ട് പോവാം. ഓക്കെ നൈറ്റായി. ഓടിക്കോ 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 നീ നിൽക്കുന്ന സെ മഴ. നോ 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 തുറക്ക് 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 തുറക്ക്. സേഫായി സേഫായി. ജസ്റ്റ് മിസ്, ജസ്റ്റ് മിസ്. ഓഹ് ആ പണ്ടാരക്കാലം വരെ വന്ന സമയമായിരുന്നു അത്. ഓഹ് അയ്യോ. ഓക്കെ നമുക്ക് എന്തായാലും റാൻഡത്തിന് നോക്കാം. റാൻഡം റാൻഡം. ഓക്കെ ഈ ഫുഡെല്ലാം ഇങ്ങോട്ടങ്ങ് വെച്ചേക്കാം. ഈ ഫുഡെല്ലാം ഇതിനകത്തോട്ട് തന്നെ അങ്ങ് വെച്ചേക്കാം. ഓക്കെ ഇതിൽ ഓക്കെ ഫുഡെല്ലാം വെച്ചു. ഇതിന് ഇതിൽ ക്ലിക്ക് ചെയ്യാൻ വരൂലേ? ഓക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ സേഫ്. ഓക്കെ ഫുഡെല്ലാം അങ്ങ് വെച്ചേക്കാം. ഓക്കെ വരുന്നുണ്ട്. ഓക്കെ അതിനകത്ത് ഗോൾഡൻ ആപ്പിൾ തീർന്നോ? ഓഹ് അതിനി എവിടെന്നെങ്കിലും പൊക്കിക്കൊണ്ട് വരണമല്ലോ. കണ്ണാപ്പിൻ്റെ വീട്ടിൽ കാണിക്കാറ് ഗോൾഡൻ ആപ്പിൾ. അപ്പോൾ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നിട്ട് നമുക്കിവിടെ ഫില്ല് ചെയ്ത് വെക്കണം. ഇനി കണ്ണാപ്പിക്കും കൂടെ കാണിച്ചു കൊടുത്താൽ മതി. ആ ടോമും ഉണ്ട്, ലാവണ്ടറും ഉണ്ട്, അവരെയും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. മാമാരെ കാര്യം ഞാൻ മറന്നുപോയി. ഓക്കെ നമുക്ക് ഫുഡ്, ബാക്കി ഫുള്ള ഫുഡ് നമ്മുടെ സ്റ്റോറേജ് റൂമിലും കൂടെ അങ്ങ് വെച്ചേക്ക്. ഈ റാൻഡ് എവിടെ, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ അവനെ. ഓക്കെ ഈ ഫുഡ് കയ്യിരുന്നു കേട്ടോ, അവനും കൂടെ കൊടുത്തേക്ക. റാൻഡം. ഇതെന്താ ഷെൽഫിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നേ? ഡാ പേടിച്ച് തോറിയുടെ കാര്യം പറയുന്ന എന്തിന്? ഇത്രയും വലിയ ബങ്കർ ഉണ്ടാക്കി ഇട്ടിട്ട് ഇതിനകത്ത് തീയും കത്തിക്കാതെ ഇവയെന്ത്? ഡാ അത് ശരി, അവിടെ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നോ? ഡോ തലയ്ക്ക് വെളിവില്ലാത്തവനെ പുറത്തു പോകരുത്. വീട്ടിനകത്ത് കയറോ? നീ എവിടെയാണ് ഓടുന്നേ? ഡോ ഇവനെവിടെ പോയി? ഈ പൊട്ട എന്നെയും കൂടെ കൊണ്ടുപോയി കൊല്ലാനായിട്ടുള്ള പരിപാടി. എടാ 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 നശിച്ച ജന്തു വന്നടാ, റാൻഡമേ വീട്ടിൽ പോടാ. എന്റെ ദൈവമേ, ഇവൻ ഇവൻ എവിടെ പോയി? ഇവൻ ഇവിടം വരെ വന്നിട്ട് എങ്ങോട്ട് പോയി? ഇവൻ എന്റെ പൊന്ന് ഗൈസ്, ഇവൻ പൊട്ട. എടാ എടാ നൈറ്റ് ആളാ എന്റെ പൊന്ന് റാൻഡമേ, തലയ്ക്ക് വെളിവില്ലാത്തവനെ. ഇവനെ ബങ്കർ കയറ്റി ഇരുത്തിയേക്ക്, എന്നെ വേണ്ട തല്ലാൻ. ഇതിപ്പോ ഇവനെ കാരണം ഞാനും ഇപ്പൊ പണി കിട്ടുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. റാൻഡം ചുവന്നോണല്ലോ, ചുവന്ന നിക്കർ എന്റെ പൊന്ന് റാൻഡമേ. ഇവനെ ഏത് സമയത്താ ദൈവം എനിക്ക് ബങ്കറിയിൽ ചെല്ലാൻ തോന്നിയത്? ഇവനെ 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 എന്റെ പൊന്ന റാൻഡമേ, നീ എവിടെയാ? നീ റാൻഡം ഡാർലിംഗ് ചക്കനെ, എടാ പരിപ്പോടെ വേടിച്ചാരാടാ, നീ എവിടെയാടാ? എടാ എന്റെ പൊന്ന റാൻഡമേ വീട്ടിൽ കയറടാ. ഇനി എവിടെ പട്ടി അയക്കുന്നാണ് കഴിക്കുന്നേ? എടാ എനിക്ക് ചിരിയും വരുന്ന കരച്ചിലും വരുന്ന എന്റെ പൊന്ന റാൻഡമേ, നീ എവിടെയാ? ഇവന്റെ തലക്കിട്ടടിക്കാൻ
എന്റെ പൂഞ്ചാറാന്റെ നിക്കട അവിടെ ചുമന്ന കണ്ണോ എവിടെ ചുമന്ന കണ്ണല്ല ദൈവമേ ഞാൻ സ്കിന്ന് ഞാനത് തല ഒന്ന് പെയിന്റ് അടിച്ച് കഴിച്ച എന്റെ മുടി ഒന്ന് പെയിന്റ് അടിച്ച് ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ എന്റെ എന്റെ പൊന്ന് റാൻഡമേ എടാ എടാ ഞാനാടാ ചേച്ചി ഇത് എന്തോന്നാ ഇവൻ എടാ റാൻഡം റാൻഡം ഈ തോരപ്പൻ എങ്ങോട്ട് ഓടിപ്പോയി റാൻഡം എടാ നൈറ്റ് ഓ ഇവൻ ഇവൻ വിളിച്ച മനുഷ്യനെ പേടിപ്പിക്കുമല്ലോ എടാ 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 നൈറ്റാടാ റാൻഡം നൈറ്റാടാ എടാ വീട്ടിൽ പോടാ വാടാ മറ്റേ ജന്തു വന്നിട്ടുണ്ട് ഈ പ്രാന്ത റാൻഡം എടി എന്റെ പൊന്ന് റാൻഡം നീ എവിടെയാടാ നീ റാൻഡം അവന്റെ സൗണ്ടും ഇല്ല അവൻ എന്തെങ്കിലും പറ്റിയോ നീ എടാ റാൻഡം നീ അങ്ങോട്ട് പോവാനേ ഇതെന്താ ഈ സ്ഥലമൊക്കെ ഗ്ലിച്ച് ചെയ്യുന്നേ ഗൈസ് നമുക്ക് എന്തായാലും ഇനി നോക്കി നിന്നിട്ട് ഞാൻ എനിക്ക് എന്തെന്റെ കേടായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വരാം ഞാൻ പോണു എന്റെ പൊന്നെ ഞാനില്ല റാൻഡം എവിടെയെങ്കിലും ചെന്ന് കയറട്ടെ ഇനി എനിക്ക് വയ്യ അവന്റെ ബേക്കിൽ നോടാൻ ഞാൻ പോണേ നീ അവിടെ കിടന്ന് ചാവ് നിന്നെ സമയത്തിന് ഞാൻ വിളിച്ചതാ എന്റെ പൊന്ന് കൈസ് എനിക്ക് വയ്യ കിട്ടുന്നുണ്ട് പരിപ്പോടെ കിട്ടുന്നുണ്ട് എന്താ അവിടെ ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കേട്ടില്ലേ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കിട്ടട്ടെ വരട്ടെ ഞാൻ ഇപ്പം കൊടുക്കുന്നുണ്ട് വരട്ടെ ഇപ്പൊ തലയ്ക്ക് വെളിവ് വരും ഇപ്പം വരും തലയ്ക്ക് വെളിവ് കിട്ടിയിരുന്നു നമുക്ക് ഇവിടെ ഇരിക്കാം അവൻ വരുന്നവരെ ഇവിടെ ഇരിക്കാനും പറ്റുന്നില്ലേ ഓക്കെ അവൻ വരട്ടെ എന്നിട്ട് കാര്യം സംസാരിക്കാം ഇതിപ്പോ കുറെ നേരമായാലും ഇവനെ കാണുന്നില്ലല്ലോ പുറത്ത് നല്ല മഴ ഇരുട്ട് അതിന്റെ കൂടെ ഇവന്റെ ഈ പൊട്ടങ്ങളി ഇതാ വരുന്നുണ്ട് എത്തി ബുദ്ധിയുദിച്ച് ഞാൻ എന്താ എന്റെ വായി വല്ല കേക്കും കേട്ടാ നീ നീന്താ മുടിയുടെ സ്റ്റൈലൊക്കെ മാറ്റിയോ നിന്റെ ക്രിംസന്റെ മുടി കൂടെ പോയി എന്റെ പൊന്ന് റാൻഡം ബുദ്ധിക്ക് പൊന്നല്ല തലയ്ക്ക് വിവരമില്ല എന്നും പറഞ്ഞ് ഇമ്മാരി പ്രാന്ത പരിപാടി കാണിക്കരുത് നീ മേലെ ആ ഒരു അലമാരി കയറിയിരുന്നേ നിനക്കെന്തോ മൾട്ടിപ്പിൾ ഡിസോർഡർ എന്ന് പറയുന്ന ആ സാധനം ഇല്ലേ അതെന്തോ ഉണ്ടെന്നു മിസ്റ്റർ ഞാൻ അവിടെയാണ് മറ്റത്തില്ല ആ റിസോർട്ടിലായിരുന്നു ഞാന് അവിടെ സീനാണ് ഇവിടെ ഓടി വന്നാണ് എന്ത് സീനാ അവിടെ സീൻ നിക്കറിയില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ടോമിനെ വിളിച്ചോട്ട് പോയ ഇതാക്കിയത് ടോമിനെ എടുത്തിരുന്നു ആ സമയത്ത് ടോമിന്റെ അവിടെ ടോമിന്റെ നീ ഇവിടെ ടോമിന്റെ കൂടെ ഞാൻ ഇത്രയും എടാ ഞാൻ ഇത്രയും നേരം ടോമിന്റെ കൂടെ സംസാരിച്ചിട്ട് നടക്കിയെന്ന് അപ്പോഴാണ് ഒരു മറ്റേ ആ ചുവന്ന കണ്ണിന്റെ സാധനം വന്നു ഞാൻ ടോമിന് ചുമന്ന കണ്ണ് ചുമന്ന കണ്ണെന്ന് പറഞ്ഞ നീ ഇതിനകത്ത് നിന്ന് വിളിച്ചോണ്ട് ഓടി എന്തിനാ
എന്റെ പൊന്ന റാൻഡമേ, നീ ഇതാ ഞാൻ കഥവ് വരെ ഇവിടെ തുറന്നിട്ടിട്ടുണ്ട് കണ്ട. ഈ അലമാരിക്കകത്ത്, ഈ അലമാരിക്കകത്ത്, ഈ അലമാരിക്കകത്തായിരുന്നു നീ ഇരുന്നത്. ഓക്കെ പോടോ, അവിടെ ഞാൻ അവിടെ എന്റെ മറ്റേ റിസോർട്ടിൽ മണ്ടത്രം വിളിച്ചിട്ടുണ്ട്. റിസോർട്ടിലല്ലേ, റിസോർട്ടിൽ ഇത്തിരി നേരത്തെ ഞാൻ വന്നതാണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലോ കേട്ടോ. എടോ ഞാൻ എന്റെ പൊന്നാളിയ റിസോർട്ടിലാ, ടോം ഇപ്പൊ അവിടെ ഉറങ്ങാൻ പോയിക്കണേ. അവനോട് അവൻ പറയ, ഞാനോട് പറഞ്ഞു എന്ത് റിസ്ക് ഇവിടെ ബങ്കർ ഉണ്ട്. അവൻ പറഞ്ഞ ബങ്കർ സീൻ, ഞാൻ എന്റെ അടുത്ത് മാറ്റി എന്റെ അടുത്ത് ഭയങ്കര സംഭവമാണൊക്കെ അവൻ്റെ അവനോട് കേൾക്കണേ. കുറച്ചും കൂടി വരും കണ്ടോ, ടോം ഇവിടെ ഇല്ലല്ലോ. ആ മറ്റേ ബങ്കറെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ടോമിന്. ടോമിന്റെ കൂടെ ആയിരുന്നു നീ ഇത്രയും നേരം. എന്റെ കൂടെ ഉണ്ടായിരുന്നത് നിന്റെ ഉപ്പാപ്പേ. എടാ എന്റെ പൊന്ന റാൻഡമേ, നീ ഇതിനകത്തായിരുന്നു. നിനക്ക് എന്തോ, നിനക്ക് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലില് ഡോക്ടറിനെ വരുത്തി വെച്ചോളൂ. നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, തലയ്ക്ക് അടിയാങ്ങാണ്ട് ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ആ ഒരു അലമാരിക്കകത്ത് കയറി ഇരിക്കുവായിരുന്നു. ഞാൻ വന്നപ്പോ നീ ഇവിടെ ചുമന്ന കണ്ണേന്ന് പറഞ്ഞ് നീ ഇറങ്ങി ഓടി. ആ നിന്റെ കൂടെ ഞാൻ വന്ന് ഇവിടെ നൈറ്റും ആയി, പെട്ടെന്ന് മഴയും പെയ്തു തുടങ്ങി. ആ ജന്തു ആണെങ്കിൽ എന്നെ വന്ന് അറ്റാക്ക് ചെയ്യാനും തുടങ്ങി. നിനക്കൊന്നുമില്ലടാ കുട്ടാ, നിനക്കൊന്നുമില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്തു, നാടെ എന്നാടാ, നിനക്കൊന്നുമില്ലടാ കുട്ടാ. എന്നാ ഇത് ഇത്തിരി കഴിച്ചോ കേട്ടാ, ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടോ. നാട്ടെ വയറ് നിറച്ചതാ, ഇങ്ങോട്ട് വന്നോ. ഇനി വാ വാടാ, വാ നാട്ടെ. ഇതിൽ ഞെക്കുമ്പോ വയറ് നിറച്ച് ഫുഡ് കിട്ടും. അതിൽ ഞെക്കി നോക്ക്, ആ സ്വിച്ചില് ഞെക്ക്. ഓക്കെ അതിന് ഫുഡ് കിട്ടും. അത് ഞണ്ണി ഇവിടെ ഇരുന്നു കേട്ടാ, നിനക്കൊന്നുമില്ല. ഓക്കെ നീ പോയി കിടന്നു ഒന്നുമില്ല. ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല, നിനക്കൊന്നുമില്ല. നിനക്ക് എന്തോ തലയ്ക്കാങ്ങാണ്ട് അടി കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അല്ലാതെ ഞാൻ ഒന്നും പറയുന്നില്ല. അല്ല ഇവിടെ എന്റെ കൂടെ ഇരുന്ന പിന്നെ പ്രേതമാണല്ലോ. അവന് അവന് വേറെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ടോർച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ ഇരിക്കുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ ഇപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്ന് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ഗൈസ്. റാൻഡത്തിന്റെ എന്തോ തലയ്ക്കാങ്ങണ്ട അടി ഏതോ ഒരു ഭാഗത്ത് മിഡിലെ ഒബ്ലാങ്കട്ട ഉണ്ടല്ലോ, ആ സ്ഥലത്താങ്ങണ്ട കിട്ടിയിട്ടൊന്നു. ഓക്കെ അപ്പൊ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. നാളെ ഒരു പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഈസ് മീ ഗെയിമർ ബോയ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ടാറ്റാ.